वचनमे പ്രിയ സഹോദരങ്ങളെ, ഏറ്റവും സ്നേഹത്തോടുകൂടെ മറ്റൊരു ദിവസം കൂടെ ആശംസിക്കുന്നു. ഇന്നേ ദിവസം ദൈവത്തിൻ്റെ സ്നേഹത്താൽ ദൈവം എനിക്ക് വേണ്ടി കരുതിയിരിക്കുന്ന ഒട്ടനവധി അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ തക്ക രീതിയിൽ എൻ്റെ ഇന്നേ ദിവസം മാറട്ടെ എന്ന് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും ദൈവം നമ്മെ സ്നേഹിക്കുന്നതിന് അളവില്ല പ്രിയപ്പെട്ടവർ. അത് നമ്മുടെ കഴിവുകളോ കഴിവുകേടുകളോ ഇതൊന്നും നോക്കിയല്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നത്. മറിച്ച് നിയമാവർത്തന പുസ്തകം 7:7 തിരുവചനത്തിലൂടെ ദൈവത്തിൻ്റെ തിരുവചനം നമ്മോട് പറയുക, കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റു ജനതകളേക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ മറ്റെല്ലാം ജനതകളേക്കാൾ ചെറുതായിരുന്നതുകൊണ്ടാണ്. എണ്ണത്തിൽ കൂടുതലായതുകൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ചെറുതായിരുന്നത് കൊണ്ടാണെന്ന്. എന്ത്? അവിടുന്ന് നമ്മെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും. അപ്പോൾ ദൈവത്തിൻ്റെ മുൻപിൽ ചെറുതായിട്ടുള്ള ആളുകൾക്ക്, ചെറിയവർക്ക്, എളിയവർക്ക് സ്ഥാനമുണ്ട്. അതും ദൈവത്തിൻ്റെ ചങ്കോട് ചേർന്നിരിക്കുന്ന സ്ഥാനം. ദൈവം നിങ്ങളെ സ്നേഹിച്ചതും തിരഞ്ഞെടുത്തതും മറ്റ് ജനതകളേക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായതുകൊണ്ടല്ല, വലിയൊരു ജനമായതും കൊണ്ടല്ല, മറിച്ച് നിങ്ങൾ ചെറിയവരായിരുന്നത് കൊണ്ടാണ്. അവർക്ക് ആശ്രയിക്കാൻ വേറെ ആരുമില്ല, ദൈവം മാത്രമേ ഉള്ളൂ എന്ന് അവിടുന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ്. പ്രിയ സഹോദരങ്ങളെ, മറ്റെല്ലാവരേക്കാൾ വലുതെന്ന് ഞാൻ ചിന്തിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം എനിക്കെന്തുമാത്രമുണ്ട്? അതൊരു ചോദ്യചിഹ്നമാണ്. എന്നാൽ ദൈവത്തിൻ്റെ മുൻപിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ, നീ എളിയവനാണോ ചെറുതാണോ, ഒന്നുമില്ലായ്മ നീ അനുഭവിക്കുന്നുണ്ടോ, നിനക്ക് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ട്, വലിയ സ്ഥാനമുണ്ട് എന്ന് തിരിച്ചറിയുക. ഇന്ന് ചെറുതാകുവാനായിട്ട്, എളിയൊരു മനോഭാവം സ്വീകരിക്കുവാനായിട്ട് പലർക്കും മടിയാണ്. എന്നെയൊന്ന് തൊട്ട് നോവിച്ചാൽ ഞാൻ ആരാണെന്നറിയാം. പ്രിയ സഹോദരങ്ങളെ, എളിയ മനോഭാവം സ്വീകരിക്കുവാൻ, എളിയവനാകുവാൻ, എളിയവളാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവനായി, പ്രിയപ്പെട്ടവളായി ജീവിക്കാൻ കൃപയുണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. വചനമേ ജീവൻ പകർന്നിടും, വചനമേ നിത്യരക്ഷ നൽകിയിടും, വചനമേ.